ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ് മുതൽ പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി കേട്ടറ്റ് ഹിന്ദി എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമാവുന്ന ചോദ്യോത്തര രൂപമാണ്. കഴിഞ്ഞ നാല് വീഡിയോയിൽ പഠിച്ച ഗ്രാമറിൽ എക്സാമിന് വരുന്ന രീതിയിലാണ് താഴെ കൊടുത്ത മാതൃക ചോദ്യോത്തരങ്ങൾ ഉള്ളത്. ഇപ്രകാരമാണ് നമ്മൾക്ക് പരീക്ഷക്ക് ചോദിക്കുക. ഈ ചോദ്യോത്തരം രൂപമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം. ആദ്യം ചോദ്യം എങ്ങനെയെന്ന് നോക്കാം. സഹി വിക്കൽപ്പ് ചുൻകർ ലിഖേ. സഹി ശരിയായ വിക്കൽപ്പ് ഓപ്ഷൻ ചുൻകർ തിരഞ്ഞിട്ട് ലിഖേ എഴുതുക. അപ്പോൾ ഇവിടെ എന്താ കൊടുത്ത് നോക്കാം. വഹ് പ്ലസ് ക ഇസ്ക, വഹ് പ്ലസ് ക ഉസ്ക, യഹ് പ്ലസ് കി ഉസ്ക, വേ പ്ലസ് ക ഇൻക, എ പ്ലസ് കെ ഇൻക. അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മൾ പഠിച്ചിട്ടുണ്ട് നാല് വീഡിയോയിലും എങ്ങനെയാണ് നമ്മൾ ഓരോന്നും എഴുതിയിട്ടുള്ളത് എന്ന്. അത് നന്നായിട്ട് പഠിച്ചാൽ ഇത് നമുക്ക് ശരി ഉത്തരം മനസ്സിലാവും, അല്ലെങ്കിൽ ഏതാണെന്ന് മനസ്സിലാവില്ല. അപ്പം വഹ് പ്ലസ് ക ഇസ്ക, വഹ് പ്ലസ് ക ഉസ്ക, യഹ് പ്ലസ് കി ഉസ്ക, വേ പ്ലസ് ക ഇൻക, എ പ്ലസ് കെ ഇൻക. അപ്പോൾ ഇതിൽ ശരി വഹ് പ്ലസ് ക ഇസ്ക, അത് തെറ്റാണ്. വഹ് പ്ലസ് ക ഉസ്ക, അത് ശരിയാണ്. എ പ്ലസ് കി ഉസ്ക, അതും തെറ്റാണ്. വേ പ്ലസ് ക ഇൻക, അതും തെറ്റാണ്. എ പ്ലസ് കെ ഇൻക, കാരണം കെ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ക എന്നാണെങ്കിൽ ശരിയായിരുന്നു. ഇവിടെ എ പ്ലസ് കെ എന്നാണ് കൊടുത്തത് ഇൻക എന്നതിന്, അതും തെറ്റാണ്. അപ്പോൾ ഇതിൽ ഒരു ഒന്നാണ് ശരിയുള്ളത്, വഹ് പ്ലസ് ക ഉസ്ക, അതാണ് ശരി ഉത്തരം. ഇതേപോലെയാണ് എക്സാമിന് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ശരിയായ ഉത്തരം മറ്റൊരു ക്വസ്റ്റ്യൻ എങ്ങനെയെന്ന് നോക്കാം. ഇൻകാമേ സർവനാമ ക്യാ ഹേ, ഇൻക എന്നതിൻ്റെ സർവനാമം എന്താകുന്നു എന്നാണ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. വാഹ് യഹ് വേ എ, ഇതിലേതാണ് ശരി ഉത്തരം എന്ന് തിരഞ്ഞെടുത്തിട്ട് ആൻസർ ഷീറ്റിലേക്ക് എഴുതണം. ഇവിടെ എന്താണ് ഇൻക എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇൻക എന്നതിൻ്റെ സർവനാമമാണ് ചോദിച്ചിട്ടുള്ളത്. സർവനാമം മാത്രമാണുള്ളത് കേട്ടോ, ക എന്നത് ഇവിടെ വരുന്നേ ഇല്ല. ഇൻകാമേ സർവനാമം എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ ഉത്തരം എ പ്ലസ് ക എന്നാണ്. പക്ഷേ ഈ ക എഴുതേണ്ട ആവശ്യമില്ല, ഇവിടെ എ എന്നാണ് ഉത്തരം. എ എന്ന് നിങ്ങൾ ആൻസർ ഷീറ്റിലേക്ക് എടുത്തെഴുതണം. അതിനും നിങ്ങൾ ആ നാല് വീഡിയോയും നന്നായിട്ട് പഠിക്കണം, എന്നാലേ നമുക്ക് എഴുതാൻ തെറ്റാതെ എഴുതാൻ സാധിക്കൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഇതേപോലുള്ള വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു. എക്സാമിന് വരുന്ന വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു.